ഒരു രക്ഷയില്ലാത്ത സീനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. എല്ലാവരും കാണാൻ നിൽക്കുന്നവര്, യെസ്, ഇവിടെ നിന്ന് പോയി നോക്കാം. കൊറോണേഷൻ ബ്രിഡ്ജിന്റെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് സിലിഗുരിയിൽ. ബംഗാൾ സഫാരി കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത സ്പോട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ കണ്ണിൽപ്പെടുന്നത് സെവോക്ക് ബ്രിഡ്ജ്, കൊറോണേഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന ഒരു മഹത്തരമായിട്ടുള്ള ബ്രിട്ടീഷുകാർ പണിത ഒരു ബ്രിഡ്ജ്. അപ്പോൾ അത് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. അപ്പോൾ ബംഗാൾ സഫാരി കഴിഞ്ഞ് നേരെ നമ്മൾ ഇവിടുന്ന് ഷെയർ ടാക്സി എടുത്ത് പോകാമെന്ന് ഓർത്തു കഴിഞ്ഞാൽ കുറച്ച് നമ്മളൊന്ന് കഷ്ടപ്പെടും. ഇവിടെ അധികം ഷെയർ ടാക്സികൾ നിർത്താറില്ല, കാരണം ടൗണിൽ നിന്ന് തന്നെ നന്നായിട്ട് ഫില്ലായി വരുന്ന ടാക്സികളാണുള്ളത്. പക്ഷേ നമ്മുടെ ബംഗാൾ സഫാരിയുടെ മുമ്പിൽ തന്നെ കുറച്ച് ടാക്സികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വാൻ ഹയർ ചെയ്തിട്ട് ബംഗാൾ സഫാരിയുടെ സ്പോട്ടിൽ നിന്നും നേരെ സെവോക്ക് ബ്രിഡ്ജിലേക്ക്. സിറ്റിയിൽ നിന്ന് ഏറെക്കുറെ ഒരു 25 കിലോമീറ്റർ മാറിയാണ് ഈ സെവോക്ക് ബ്രിഡ്ജ് ഉള്ളത്. സമതലങ്ങളായതുകൊണ്ട് തന്നെ വഴി നല്ല സ്ട്രൈറ്റ് ആണ്. കാഴ്ചകളൊക്കെ കണ്ട് കാടിൻ്റെ നടുവിലൂടെ നമ്മൾ സെവോക്ക് ബ്രിഡ്ജ് തേടി. അങ്ങനെ നമ്മൾ എത്തിച്ചേരുന്നത് സെവോക്ക് ബസാറിലാണ്. അത്ര വലിയൊരു ടൗൺ ഒന്നുമല്ല, എങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടും. ഇത് തീസ്ത റിവറിൻ്റെ കൈവഴികളാണ്. തീസ്ത നമുക്കറിയാവുന്നതുപോലെ ഒരു ഹിമാലയൻ റിവറാണ്. ഈ നദിക്ക് കുറുകെയാണ്, ഇതിൻ്റെ പ്രധാന നദിക്ക് കുറുകെയാണ് നമ്മൾ കാണാൻ പോകുന്ന സെവോക്ക് ബ്രിഡ്ജ്. ഇതെല്ലാം ഹിമാലയൻ റിവേഴ്സ് ആണല്ലോ. അപ്പോൾ ഈ വിൻ്റർ സീസണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം വളരെ കുറവായിരിക്കും. നന്നായി മഞ്ഞ് വീഴുകയും മഞ്ഞ് തണുത്തുറഞ്ഞു കിടക്കുകയും ഫ്രീസായി കിടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ വളരെ വെള്ളം കുറവായിരിക്കും. മഴക്കാലമോ അതല്ലെങ്കിൽ നല്ല വേനൽക്കാലമോ ആയിക്കഴിഞ്ഞാൽ ഈ നദിയിലൂടെ അത്യാവശ്യം വെള്ളമുണ്ടാവുകയും ഈ വഴിയരികുകൾ വളരെ മനോഹരമായിരിക്കുകയും ചെയ്യും. ഹിമാലയൻ മലനിരകളുടെ താഴ്വരകളും ഗംഗാ സമതലവും സന്ധിക്കുന്ന ഒരു പോയിൻ്റാണ് ഇവിടെ. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഹിമാലയത്തിൻ്റെ ഏറ്റവും ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നത്, അതായത് ശിവാലിക് റേഞ്ചിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. സെവോക്ക് ബസാറ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടൊരു അല്പം കുന്നും വളവുകളും ചെറിയൊരു ചുരമൊക്കെയാണ്. മിക്കപ്പോഴും തന്നെ ഇവിടെ ചെറിയൊരു ചാറ്റൽ മഴ പതിവാണത്രേ. അതുകൊണ്ട് തന്നെ ഈ വഴിയിലൂടെയുള്ള യാത്ര മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. നമ്മൾ ബ്രിഡ്ജിലേക്ക് അടുത്തെത്തുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇടത്ത് തിരിഞ്ഞ് നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്കെത്താവുന്നത് കാലിപോങ്, ഗാങ്ടോക്ക് എന്ന് പറഞ്ഞ സ്ഥലങ്ങളിലേക്കാണ്. ഈ ഏരിയയിൽ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ് അവിടെ. പക്ഷെ നമ്മളിപ്പോൾ പോകുന്നത് ഭൂട്ടാനിലേക്കുള്ള വഴിയിലൂടെയാണ്. ഹിമാലയൻ നദികളുടെ പച്ച നിറം നമ്മുടെ കണ്ണുകൾക്ക് വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. ആയിരത്തി തൊള്ളായിരത്തി 1937 ബ്രിട്ടീഷുകാരാണ് ഈ പാലത്തിൻ്റെ പണി നടത്തുന്നത്. ബ്രിട്ടീഷ് മാതൃകയിൽ തന്നെയാണ് ഈ പാലം പണിതിട്ടുള്ളതും. ഒരു രക്ഷയില്ലാത്ത സീനാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അത് ഇവിടുത്തെ ഒരു ആംബിയൻസ് വെറും ഒരു പാലമല്ല. ഇതൊരു വ്യൂ പോയിന്റ് ആണ് ഇവിടെ വന്നിട്ട്.
ഇവിടെ നിന്ന് പോയി നോക്കാം. യെസ് 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 യെസ്. ഇവിടെ നിന്ന് നമുക്ക് പോകാവുന്ന മറ്റൊരു സ്ഥലം ഇതിൻ്റെ ശരിക്കും വ്യൂ കിട്ടുന്ന കൊറോണേഷൻ വ്യൂ പോയിൻ്റിലേക്കാണ്. ഇവിടുത്തെ ആളുകൾ പൊതുവേ നല്ല ആളുകളാണെങ്കിലും ടാക്സി ഡ്രൈവർ എന്തുകൊണ്ടോ ഇതാണ് ഏറ്റവും വലിയ വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞ് ഞങ്ങളിന്ന് പറ്റിക്കാനായിട്ട് ശ്രമിച്ചോ എന്നൊരു സംശയം. പക്ഷെ നമ്മളത് ഗൂഗിളിലൊക്കെ നോക്കി നേരത്തെ ഇതിൻ്റെ വ്യൂ പോയിൻ്റ് കണ്ടുവച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ അവിടെ കൂടെ പോകണമെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹം അതനുസരിച്ച് പോവുകയും ചെയ്യുന്നു. കൊറോണേഷൻ ബ്രിഡ്ജിന്റെ വ്യൂ പോയിന്റ് ആണ് ഇവിടെ. പ്രത്യേക തരം ആംബിയൻസ് ഒന്നും പറയാനില്ല, അടിപൊളി. കറക്റ്റ് ഷേപ്പൊക്കെ ഇവിടുന്ന് കറക്റ്റ് കാണാം. 1937 ജോർജ് ആറാമന്റെയും ക്വീൻ എലിസബത്തിന്റെയും കിരീടധാരണത്തിന് ഓർമ്മയ്ക്കായിട്ടാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം 4 വർഷമെടുത്ത്, അതായത് 1941 600,000 രൂപയോളം ചിലവഴിച്ച് പണിതതാണ് ഈ പാലം. അന്ന് ഇവർ നേരിട്ട് പ്രാക്ടിക്കലായിട്ടൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ, ഈ വളരെ ആഴമുള്ള റിവർ ആയതുകൊണ്ട് തന്നെ നേരെ നദിയിൽ നിന്നും കാലുകൾ പണിത് മുകളിലോട്ട് കയറുവാൻ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പാലത്തിൻ്റെ 2 കാലുകൾ നദിക്ക് ഇരുവശവുമുള്ള ആർച്ച് പോലെ കൊടുത്തുകൊണ്ടാണ് അവർ ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. സിലിഗുരിയിലെ 1 of the best ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മുടെ ഈ സെവോക്ക് കൊറോണേഷൻ ബ്രിഡ്ജ്. അതുകൊണ്ട് തന്നെ ധാരാളം സഞ്ചാരികൾ ഇത് കാണാനായിട്ട് ഓരോ ദിവസവും ഇവിടെ എത്തിച്ചേരുന്നു. ഹിമാലയ നദികളുടെ പച്ച നിറവും ചന്നം പിന്നം പെയ്യുന്ന മഴയും 2 മലകൾക്കിടയിലൂടെ ഒഴുകുന്ന തീസ്താ റിവറും, എൻ്റെ സാറേ, ഈ ചുറ്റുമുള്ളതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കണ്ണടയ്ക്കാനേ തോന്നൂല. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മുടെ കറക്കമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ നേരെ ടൗണിലേക്ക് പോവുകയാണ്. നാളെ നമുക്ക് സിലിഗുരിയിൽ നിന്നും മിറിക്കിലേക്കാണ് പോകുന്നത്, സഞ്ചാരികളുടെ അത്ഭുത ലോകമായിട്ടുള്ള മിറിക്കിലേക്ക്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് മിറിക്കിൽ വെച്ച് കാണാം.